ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീജാസ് വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവലോസുപൊടിയും അത് വെച്ചിട്ടുള്ള അവലോസുണ്ടയുമാണ്. അവലോസുണ്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ പഴയ അമ്മച്ചിമാരുണ്ടാക്കി തരുന്ന ഒരു ടേസ്റ്റ് അല്ല നമ്മുടെ വായിലേക്ക് വരുന്നത്. അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായി ഞാനിവിടെ 1.5 കിലോ പച്ചരി 2 മണിക്കൂർ കുതിർത്ത് ചെറിയ തരിയോടിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തേങ്ങ ചിരവിത് ചേർത്ത് നല്ലോണം ഒന്ന് തിരുമിയെടുക്കാം. ഇപ്പോൾ തന്നെ ചിരണ്ടിയ തേങ്ങ വേണം ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട്. അമ്മച്ചിയാണ് നമുക്കിത് ഉണ്ടാക്കി തരുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് അമർത്തി 1/2 മണിക്കൂർ വയ്ക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായി അടുപ്പിൽ ഒരു ഉരുളി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ചുമന്ന് വരുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഈ വറക്കലാണ് ഇതിൽ ഇച്ചിരി പണിയുള്ളൊരു കാര്യം. നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം നല്ലോണം ഇതിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഈ അവലോസ് പൊടിയിൽ ഇങ്ങനെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്ക് പൊടിയിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ ശർക്കരപ്പനിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1/2 കിലോ ശർക്കര ഉരുക്കിയതിന് ശേഷം നൂൽപ്പരിവ് ആവണ്ട, അതിന് തൊട്ട് മുമ്പ് നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. അതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ പൊടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. 1 കിലോ പൊടി ഉണ്ടിത്. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്ത് നല്ലോണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് ഉണ്ടയാക്കിയെടുക്കാം. ആ ചൂടോടെ തന്നെ ഉരുട്ടണം. ഇനി നമ്മൾ കുറച്ച് അവലോസ പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. അവലോസ പൊടി വെറുതെ പഞ്ചസാര ഇട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉണ്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.